rascal. Sandhya! Sandhya! அது மூலம் வாடா. என்னடா வல்ல இருக்கு எந்த பற்றி? எல்லாம் போயடா. மல்லிகையுடைய விவாஹத்தின் வண்டி ஒருக்கி இருந்த சொர்ணம் முழுவன் கள்ளம்மா கொண்டுபோய். போலீஸில் அறிச்சில்லே? அறிச்சு. அவர் வந்து எந்தக்கையோ குத்தி குறிச்சு போய். 15 பவன் தைக்கானாய் ഞാൻ പാടുപെടുകയായിരുന്നു. നീ വിഷമിക്കാതിരിക്കേ. പറഞ്ഞ തീയതിക്ക് എന്നെ വിവാഹം നടത്താമെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നതാ. ഈ വിവാഹം നടന്നില്ലെങ്കിൽ ആകെ നടക്കടാവും. നീ ഒന്ന് സമാധാനമായിരിക്കേ. മല്ലികയുടെ വിവാഹം നടക്കും. എങ്ങനെ നടക്കുന്ന നീ പറയുന്നത്? എങ്ങനെയെങ്കിലും നടക്കും. നമുക്ക് നടക്കുമെന്ന് തന്നെ വിചാരിക്കാം. ഒന്നും ഇങ്ങനെ വിഷമിക്കാതിരുന്നാ മതി. ഈ സംഭവത്തിന് ശേഷം അമ്മ ആകെ തകർന്നിരിക്കുകയാണ്. എന്താന്നറിയില്ല, നമ്മുടെ രണ്ടുപേരുടെയും സമയം തീരെ മോശം തോന്നുന്നു. ഒരു മാസത്തിനുള്ളിൽ അമ്മയ്ക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും അത്രേ, കോഴിക്കോട്ടേക്ക്. ആ കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാ ഉണ്ണിയുടെ വീട്ടിൽ മോഷണം നടന്ന വിവരം അറിഞ്ഞത്. എന്റെ എല്ലാ കാര്യങ്ങളും ലതയോട് തുറന്നു പറയുമ്പോഴാണ് അല്പമെങ്കിലും ആശ്വാസം കിട്ടിയിരുന്നത്. ഉണ്ണി പേടിക്കണ്ട, അമ്മയോടൊപ്പം ഞാൻ പോകുന്നില്ല കേട്ടോ. ഞാൻ ഇവിടെ ഏതെങ്കിലും ഹോസ്റ്റലിൽ താമസിക്കാന്ന് വിചാരിക്കുക. എടാ, ആ പാവം അവിടെ കൊണ്ടുവച്ചിട്ട് അത് അവിടെ തന്നെ ഉണ്ടോ? നമ്മൾ ആരും അവിടെ ചെന്ന് ഒന്ന് നോക്കിയില്ലല്ലോ. പാവം എവിടെ ഉള്ള പോലും നമ്മൾ ആറ് പേർക്കുള്ള വേറെ ഒരു കുഞ്ഞിനും അറിഞ്ഞൂടും. പിന്നെ എന്തോ അത്ര നോക്കാം. എടാ, ഉണ്ണിയുടെ സഹോദരിയുടെ കല്യാണം അടുത്തു വരികയല്ലേ, നമ്മൾ എന്തെങ്കിലും സഹായിക്കണ്ടേ? ഈ മാസം ഒന്ന് രണ്ട് പ്രോഗ്രാം കൂടെ കിട്ടിയിരുന്നെങ്കിൽ അച്ഛനോട് പറഞ്ഞിട്ട് ആ കാശ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ. അച്ഛനോട് അത് പറയാതെ കുഴപ്പമുള്ളൂ, അച്ഛൻ നമ്മളെ പിഴയാ നടക്കുകയാണ്. ശരിയാ, നല്ല കണ്ട നമ്മളെ തന്നെയാ നോക്കുന്നത്. അല്ലാ, വെള്ള ഷൂസും വെള്ള പാൻറ്റും അന്ന് നമ്മളെ അവിടെ കണ്ട ആളാടാ. അയാളുടെ വയസ്സ് നോക്കിക്കടാ, ഹിന്ദിക്കാരനാടാ, ഹിന്ദിക്കാരനാടാ. ഹലോ, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. കുറെ നാളായല്ലോ നമ്മൾ കണ്ടിട്ട്. ഞാൻ ഇതിനിടയിൽ ഫോൺ ചെയ്തിരുന്നു, സ്ഥലത്തില്ലായിരുന്നു അല്ലേ? അമ്മ കൊച്ചുകുട്ടികളെ പോലെ ആയാലോ ഈ മരുന്ന് കുടിച്ചേ. എനിക്കൊന്നും വേണ്ട മോളെ, ദൈവമേ എന്റെ മോളുടെ ഗതി ഇങ്ങനെയായല്ലോ. എനിക്കൊരു ദുഃഖവുമില്ല, അമ്മ മനസ്സ് വിഷമിച്ചൊന്നും വരുത്തി വെക്കണ്ട. എന്താ മരുന്ന് കഴിക്കുന്നില്ലേ? അമ്മ ഇങ്ങനെ കിടന്നതുകൊണ്ട് പോയതൊക്കെ തിരിച്ചു കിട്ടുമോ? പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മക്കളുടെ വിവാഹം കഴിഞ്ഞു കാണാനുള്ള ഭാഗ്യം നിന്റെ അച്ഛനുണ്ടായില്ല. എനിക്കും അത് കണ്ട് കണ്ണടയ്ക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മരിക്കുന്നതിന് മുൻപ് എനിക്കതെന്റെ മോൻ സാധിച്ചു തരൂ. അമ്മയ്ക്കറിയോ, ജനങ്ങളുടെ മുമ്പിൽ ഗോഷ്ടി കാണിച്ച് നടക്കുമ്പോഴും എന്റെ ഉള്ളിൽ ഒരു തേങ്ങലുണ്ട്. അതെന്റെ സഹോദരികളെ കുറിച്ച് ഓർത്ത് മാത്രമാണ്. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, പറഞ്ഞ തീയതിക്ക് എന്നെ മല്ലികയുടെ വിവാഹം നടക്കും. ഞാൻ നടത്തും. എടാ, സെന്റർസാസ് കോളേജ് ഹോസ്റ്റൽ അതല്ലേ? അതാ അതിനപ്പുറത്താ. അതിന്റെ അപ്പുറത്താ? ഇതെല്ലാം നല്ല ഉറക്കമായിരിക്കും അല്ലേ?
തിന്നാതെയും കുടിക്കാതെയും സ്വരു കൂട്ടി വെച്ചതാ, അത് എടുത്തോണ്ട് പോയവന്റെ തലയിൽ ഇടുത്തി വീഴും. ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പോയത് പോയി, കല്യാണം നടത്താനുള്ള വഴി എന്താന്ന് വെച്ചാ ആലോചിക്കുക. ഇനി ആ കൂടി 8-10 ദിവസമുണ്ട്. കല്യാണം വിളിക്കണം, ആഭരണങ്ങൾ ഉണ്ടാക്കണം. നിന്റെ മോൻ ഇപ്പോഴും കളിച്ചു നടക്കല്ലേ? പറഞ്ഞ തീയതിക്ക് എന്നെ കല്യാണം നടത്തുമെന്ന് പറഞ്ഞ് അവൻ ഓടി നടക്കുക, എന്ത് ധൈര്യം കണ്ടിട്ടാണെന്ന് ഈശ്വരന് മാത്രം അറിയാം. വരുന്നുണ്ടല്ലോ അമ്മാവനപ്പോ. കുറെ നേരമായി, നീ ഇങ്ങനെ തമാശം കാണിച്ച് നാട്ടുകാരെ ജീവിപ്പിച്ച് നടന്നാ മതിയോ? നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ പിന്നെ എന്ത് വേണമെന്നായി പറയുന്നത്? രാവിലെ ഇറങ്ങി തിരിച്ചത് ഓരോരുത്തരുടെ കൈയും കാലം പിടിക്കാൻ, കുറ്റപ്പെടുത്താൻ മാത്രം എല്ലാവരും ഉണ്ട്. എന്റെ പ്രയാസം മനസ്സിലാക്കാൻ ആരുമില്ല. മോളെ എന്നതായത്? നിനക്ക് ഉറങ്ങാറായില്ലയോ? പിന്നെ നാളെ നിന്നെ കാണാൻ എന്റെ ആള് വരുന്നുണ്ട്. വലിയ ഫാമിലിയാ, വെട്ടുകാട്ടു കുടുംബം, കാനഡയില് കമ്പ്യൂട്ടർ എഞ്ചിനീയറാ. ഒരു മാസത്തെ ലീവേ ഉള്ളൂ, അതിനു മുമ്പ് അവർക്ക് കല്യാണം നടത്തണമെന്ന്. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. പിന്നെ നീ എന്നാ ചെയ്യാൻ പോവാ? മണത്തിൽ ചേരാൻ പോണാ? ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ മനസ്സിലെന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് മനസ്സിൽ തന്നെ വെച്ചാ മതി. എനിക്ക് 1-2 വർഷം കഴിഞ്ഞിട്ട് മതി കല്യാണം. എടാ ഫെഡറിക്ക്, നിങ്ങൾ ഇങ്ങനെ വന്നാടാ? എന്നാ പച്ച? എടാ നിന്റെ പെങ്ങൾ പറയാൻ കേട്ടില്ലേ, അവക്കിപ്പഴേ കല്യാണം വേണ്ടാന്ന്. നിന്റെ കല്യാണം എപ്പ നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. കണ്ട അമ്പലപ്പറമ്പി മിമിക്രിയും കാണിച്ച് നടക്കുന്ന തെണ്ടിയെ കെട്ടാവെന്നാണോ നീ വിചാരിച്ചേക്കുന്നത്? ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കുകയല്ല. നീ എന്നതാണായി പറയണേ? എന്റെ മോള് അവക്ക് എന്നെയും മറന്നു ഇല്ലയോ? നമ്മുടെ കുടുംബത്തിന് യോജിച്ചൊരു വിവാഹത്തിന് എന്റെ മോള് സമ്മതിക്കൂ ഇല്ലയോ മോളെ? മോള് പോയി കിടന്നു ചെല്ലു മോളെ. അപ്പച്ചൻ എന്നതായി പറയുന്നേ? ഇവളുടെ നേരവും കാലവും നോക്കി നടന്ന സമയത്തിന് കല്യാണം നടക്കുകയല്ല. എടാ, ഒരു കൊലയാളിയുടെ മിടുക്ക് കൊല ചെയ്യുന്നതിലല്ല, അത് ഒളിപ്പിക്കുന്നതില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? എടുത്തിയാട്ടം നല്ലതല്ല എന്ന്. നിന്റെ ഒക്കെ സ്വഭാവം തന്നെയല്ലേ അവക്കും? സ്നേഹം കൊണ്ടുള്ള പെരുമാറ്റം കൊണ്ടേ അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റൂ. ചെല്ലേ, പിള്ളേച്ചന്റെ പലിശ കണക്ക് നോക്കിവേ. ചെല്ലിയല്ലേ, പോ. മക്കളുടെ വിവാഹം കഴിഞ്ഞു കാണാനുള്ള ഭാഗ്യം നിന്റെ അച്ഛനുണ്ടായില്ല. എനിക്കും അത് കണ്ട് കണ്ണടയ്ക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മരിക്കുന്നതിന് മുൻപ് എനിക്കതെന്റെ മോൻ സാധിച്ചു തരുമോ? നീ ഉറങ്ങിയില്ലേ? ഇല്ല,
കുറച്ച് വെള്ളം എടുത്തോളൂ, ഉറക്കം വരണില്ല. ചേട്ടാ, അമ്മ പറഞ്ഞത് ഓർത്ത് ചേട്ടൻ വിഷമിക്കണ്ട. അമ്മയെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. എല്ലാം വിധി പോലല്ലേ നടക്കൂ. എല്ലാ വിവരങ്ങളും കിട്ടി. അവർ ആറു പേരുണ്ട്, കലാദർശനിലെ മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. ഗുഡ്. അവരുടെ അടുത്ത പ്രോഗ്രാം എവിടെയാണെന്ന് ഇന്ന് തന്നെ അന്വേഷിക്കണം. ഓക്കെ സാർ. എന്തൊരു കഷ്ടമാണെന്ന് നോക്ക്, ഈ ഉണ്ണി അവിടെ പോയി തൊലഞ്ഞല്ല. കൂടെ സാഹേബ് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവൻ എന്തായാലും അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടാവില്ല. അവിടെ ചെന്നിരുന്നെങ്കിൽ അച്ഛൻ അവനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേനെ. അവൻ എവിടെയെങ്കിലും കല്യാണം വിളിക്കാൻ പോയി. എന്നാ പിന്നെ അവനൊന്ന് ഫോൺ ചെയ്യലും പറഞ്ഞു. ഒരു മിനിറ്റ്, ഇങ്ങോട്ട് വന്നേ. താൻ എന്ത് പണിയായി കാണിക്കുന്നേ? 8 മണിക്ക് പരിപാടി തുടങ്ങാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മണി 9 ആയല്ലേ. ഒരു ആർട്ടിസ്റ്റ് തന്നുണ്ട്, ഇപ്പൊ ഒരു ഇതാ വന്നപ്പോ മുതൽ പറയാൻ തുടങ്ങിയതാണല്ലോ. ഉള്ള ആൾക്കാരെ വെച്ച് തുടങ്ങണം. ബഹളം കേട്ടില്ലേ? നാട്ടുകാർ കസേര തല്ലി പൊളിക്കണം. നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല, നമുക്ക് ഉടനെ തുടങ്ങാം. ഞാനല്ലേ പറയുന്നത്, നിങ്ങൾ ചെല്ലേ. ചെന്നാട്ടെ. ശരി വാ. ചെല്ലേ സാബു. ഇടോ, താൻ എന്തുദ്ദേശോ പരിപാടി തുടങ്ങാന്ന് പറഞ്ഞേ. അവന്മാർ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണ്ടേ? ആകെ കൊളവായി. ഫസ്റ്റ് ഐറ്റം ഉണ്ണിയുടെ പൊട്ടൻ നമ്പറുകളാണ്. അത് ആദ്യം ഇട്ടാലേ ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ പറ്റുള്ളൂ. അവൻ വരാതെ എന്ത് ചെയ്യാൻ പറ്റും? മമ്മൂട്ടി, ഇന്ന് അവന് പകരം താൻ കയറി. അയ്യോ, ഞാനില്ല, ഞാൻ കേറിയാൽ ശരിയാവില്ല. എടോ, താൻ കുറെ കാലമല്ല ഇത് കാണാൻ തുടങ്ങിയിട്ട്. ഈ ഒരു ഐറ്റം മാത്രം ചെയ്താൽ മതി, ബാക്കി ഞങ്ങൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം. വേണം ധൈര്യത്തിന് സ്മോൾ മേടിച്ചു. സ്മോൾ വേണം ഞാൻ അടിക്കാം, പക്ഷേ ശരി കാണാൻ ഞാനില്ല. തമാശ പറയാ ചുമ്മാ വേഗം റെഡിയാക്കി. സഹൃദയരെ, അല്പം വൈകിട്ടാണെങ്കിലും കലാദർശനയുടെ മിംസ് പരേഡ് ആരംഭിക്കുകയാണ്. ഇതാ, സംസാരിക്കാൻ കഴിയാത്ത ഒരാൾ ഡോക്ടറോട് രോഗവിവരങ്ങൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നു എന്ന് നോക്കാം. ഒന്ന് കേറി ചെല്ലണോ? പിന്നെ കൊല്ലാൻ നോക്കല്ലോ. പേരെന്താണെന്ന്? കുരിശ. ഓ മണി, എന്താണ് തന്റെ അസുഖം?